90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. Beautiful episode of Star Magic, powered by Eastern Yamaha Ulsa Bonanza at Oreo. ഈ കൊറോണ കാലത്ത് ശരിക്കും സാനിറ്റൈസേഷൻ ഒരു വലിയ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, വൈറൽ ഓക്സി, ദ മോസ്റ്റ് എഫക്റ്റീവ് വൈറസ് ഡിസ്ഇൻഫെക്ഷൻ. ശരിക്കും ഈ ഒരു വൈറൽ ഓക്സി എന്ന ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും ഒരു 49 rupees ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നം, ഏറ്റവും മികച്ച പ്രതിരോധം എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും 49 rupees ഒരു സാഷി നമ്മൾ വാങ്ങുകയാണെങ്കിൽ 1 liter സാനിറ്റൈസർ ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇത് നമ്മൾ പൗഡർ ഫോർമാറ്റിലാണ്, നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം നമ്മുടെ വീടുകളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലാണെങ്കിലും അങ്ങനെ എവിടെയാണെങ്കിലും ശരിക്കും ഒരു തവണ നമ്മൾ ഈ ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസത്തേക്ക് ശരിക്കും അണുക്കളിൽ നിന്ന് കംപ്ലീറ്റ് ഒരു റിലീഫ് തന്നെയായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, ICMR LOX 6 കാറ്റഗറിയിലാണ് വൈറൽ ഓക്സി പെടുന്നത്. അത് മാത്രമല്ല 99.9999% ജേംസ് ഫ്രീ ആയിരിക്കും. 15 ദിവസത്തേക്ക് ഒരു തവണ നമ്മൾ ഈ ഒരു സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 15 ദിവസം വി ആർ സേഫ് എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ജേംസിൽ നിന്നും 2-layer പ്രൊട്ടക്ഷൻ ആണ് വൈറൽ ഓക്സി നമുക്ക് തരുന്നത്. സോ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ വൈറൽ ഓക്സി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഓൺ ടൈം ഞങ്ങൾ വെയിറ്റ് കഴിഞ്ഞിരിക്കുക. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കുന്നത്. യൂഷ്വലി നമ്മുടെ എപ്പിസോഡ്സിന്റെ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ, ചിലപ്പോ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പണി വരും എന്നുള്ള കാര്യം ഒന്നും നമുക്ക് അറിയില്ല. എന്നാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്ന പോലെ തന്നെ എന്റെ ടീംസ്, എന്റെ എടവും വലവും ഉണ്ട്, അവരെ വെൽക്കം ചെയ്യാം. വെൽക്കം ഓൾ ഓഫ് യു. ശരി, അപ്പൊ ഇതിലും നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ടാഗ് ലൈൻ തന്നെ ഇനി കളർ മാറുകയാണ് മോനെ എന്നാണ് അല്ലെ. ഓൾറെഡി ചാക്കോച്ചിന് വന്നതിന് ശേഷം മൊത്തത്തിൽ കളർ മാറിയിരിക്കുകയാണ്. എന്നാലും ഒരു കളർഫുൾ പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ബാക്ക് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് അങ്ങോട്ട് പോവാൻ പോവാ. എവർഗ്രീൻ ഫിലിം ചന്ദ്രലേഖ. ചന്ദ്രലേഖയിലെ ആൽബി ആയിട്ടും അതുപോലെ തന്നെ ലേഖയായിട്ടും ഇവിടെ രണ്ടു പേര് വന്ന് പെർഫോം ചെയ്യാൻ പോവാ. നോബിച്ചേട്ടാ, നോബിച്ചേട്ടനെ ആൽബിയാക്കി ഒന്ന് മാറ്റിയെടുത്താലോ. ഞങ്ങൾ നിർബന്ധിച്ചു. ഒരു കാര്യം ചെയ്യാം, അല്ല ഒരു വിനയെന്നാണോ പേര്, എനിക്കൊരു സംശയം തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിട്ട് കുറച്ച് നേരത്തേക്ക് ഈ ഒരു സെറ്റ് ഒരു ഫിലിമിക് സെറ്റ് ആക്കി നമ്മൾ മാറ്റാൻ പോകാം. കുറച്ചധികം പ്രോപ്പർട്ടീസ് ഒക്കെ തരാം. ഓക്കേ, എന്നാ നമ്മൾ പോവാണ്. മൂവിംഗ് ഓൺ ടു വിഷ്വൽ ട്രീ. അപ്പ കുട്ടാ തൊപ്പിക്കാര, എപ്പോ കല്യാണം? മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടേ, കണ്ണാടി പൂം സിന്ദൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ഒന്നാം വട്ടം കണ്ടപ്പം ചിക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പൊന്നാരം. ഒരു മാർഗടി കുളിരായി മീൻ ഉരുമ്പി നിന്നാട്ടേ, മിണ്ടാ ചുണ്ടിലെ താരാട്ടായി മീനുങ്ങി നിന്നാട്ടേ, മീനുങ്ങി നിന്നാട്ടേ. കൊന്നരി കൊന്നരി കോലാരി കട്ടിന കിനി നാച്ചീരേ, ഇല്ലിന കിനി നാച്ചി കട്ടോരേ രേ രേ. കുന്നിമണി കൂടുകെട്ടി കന്നിവയിൽ പന്തലിട്ട്, പുലരാറായോ പൊന്ധനുമാസം. അന്തിമുകൾ ചാന്തണിഞ്ഞ് അല്ലിവയിൽ കമ്പാലിട്ട്,
ഹരിഹരാവിന് പച്ചില കൂട്ടി അന്തിയുറങ്ങാൻ വാ മച്ചിനകത്തെ കൊച്ചരിക്കാവേ കിളി കൂട്ടാൻ വാ നീ വരും മലചന്ദന കുറി ചില്ലു നിലാവാ ചില്ലു നിലാവാ ഒന്നാം വട്ടം കണ്ടപ്പം ചിക്കന ചിങ്കാരം രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടെ കണ്ണാടി പൂഞ്ചിന്തൂരം കവർന്നെടുത്തോട്ടെ കവർന്നെടുത്തോട്ടെ അറിഞ്ഞോ ചന്ദ്രയുടെ കൈയനങ്ങി ചന്ദ്രയുടെ കൈയനങ്ങി ചന്ദ്രയുടെ കൈയനങ്ങി ചന്ദ്രയുടെ കൈയനങ്ങി ചന്ദ്രയുടെ 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 കൈയനങ്ങി ഞങ്ങളുടെ ചന്ദ്രയുടെ കൈയനങ്ങി കൂടെ എന്റെ നാവു അനങ്ങി ചന്ദ്ര മുമ്പ് പോയി കളിക്കണം പത്ത് മിനിറ്റ് കൊണ്ട് എഴുന്നേക്കല എഴുന്നേറ്റ് ഓടും ചന്ദ്ര സത്യം സീരിയസ് ആയിട്ട് പറയണം കളിക്കാൻ പറ്റുമോ നിങ്ങൾ വിചാരിക്കും പോലെ ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന അല്ലയുടെ കല്യാണം മുടക്കുന്ന മാടമ്പള്ളിയിൽ യഥാർത്ഥ മാനസിക രോഗി ചന്ദ്ര അല്ല അല്ല നീയാണ് നീ ഈ കോപ്രായം മുടക്കുന്നത് കാണിക്കുന്നു നീയാണ് മാനസിക രോഗി അല്ലാതെ ചന്ദ്രയുടെ അസുഖം മാറ്റാൻ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചിലപ്പോ അലഞ്ഞെന്നിരിക്കും എടാ നീ അലഞ്ഞാ മതി നീ ഭ്രാന്തൻ തന്നെ അല്ല ഇതാര് ഫ്ലോറിലെ ഭവതി നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതാണോ അവലക്ഷണം കെട്ട മുഖം പേനും താരനും ഈരും കൊടികുത്തി വാഴുന്ന കേശവാരൻ വാക്കിലും നോക്കലും നുണയും കുശുമ്പും കൂട്ടിയടിയും മാത്രം ഈ ഫ്ലോറിലെ അടിച്ചളിക്കാരിയ ആറ്റശ് വായിന്ന് തെറിക്കുന്ന ആസിഡാണെന്ന് അല്ല ഈ കുട്ടി പറയുന്നു ആറ്റിസ് എന്ന് പറയുന്നു ഇവിടെ ബലവും കൊണ്ടുവച്ചിട്ട് എന്ന് പറഞ്ഞ് പൊട്ടിക്കുന്നു ഐസ്ക്രീമിൽ മുഖോട്ട് ഉരച്ചിട്ട് ഐസ് കേട്ട കിടന്ന് നിറങ്ങി ഇവിടെ നല്ല പേക്കോനെ പറഞ്ഞു ഇതാണ് ആർട്ടിസ് പറയണോ ഒരു ആൽഫി വന്നിരിക്കുന്നു ഈ കുട്ടി പത്താം ക്ലാസ്സിൽ തോറ്റെങ്കിലും നാക്ക് ബി എ ആണ് ഇതൊരുമാതിരി വെള്ളരിക്കണ്ടത്തിൽ അനുവിനെ കൊണ്ട് കുത്തിയിരുത്തിക്കും പോലെ വെള്ളരിക്കണ്ടത്തിലെ കണ്ണീർ കോലെന്നല്ലേ പറയുന്നത് രണ്ടും ഒന്നല്ലേ പക്ഷെ പണക്കൂട്ടിന് പോയി നിന്നോ ഒരു വ്യത്യാസമല്ല എല്ലാം ഇതിനു മുമ്പ് സ്റ്റാർ മാജിക്കിൽ അധികം കോമ്പിനേഷൻസ് കുറവായിരുന്നു അപ്പൊ എത്ര പേരാ ചോദിച്ചിരുന്നെന്ന് അറിയാം അവർക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു പെർഫോമൻസ് വാട്ട് എ ടൈമിംഗ് വാട്ട് എ കെമിസ്ട്രി നീ ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുള്ള നിന്റെ ചേതോ വികാരം എന്താ എന്തോ ആൾക്കാർക്ക് ഇഷ്ടമാണ് സംഭവിച്ചു അത് കറക്റ്റാണ് ഉപ്പി പറഞ്ഞത് മൃദുല കുട്ടിയുടെ കറക്റ്റിന്റെ പേര് ഈ ലേഗ ചെയ്ത ആർട്ടിസ്റ്റിന്റെ പേരെന്താ റിയലി അമ്മണിക്കുട്ടി ഇതുപോലും അറിയാതെ വരയും കുതിരയുടെ ഡ്രസ് വിട്ട് കൊച്ചൻ രംഗമിത്ര എന്ന് പറയാം പൂജ അത് പറഞ്ഞിട്ട് പോയാ സംഗമിത്ര അത് പറഞ്ഞിട്ട് പോയാ നോബിക്ക് വയ്യെന്നറിയാ നിനക്ക് ഈ നടിയുടെ പേരാണ് ആരാണെന്ന് അറിയില്ല നിനക്ക് പൂജ എന്ന് മാത്രം അറിയാം അല്ല ഈ നോവി ഗുളി കഴിക്കുന്നുണ്ടെന്ന് അറിയാം കുഴപ്പമില്ല അവന് ഞങ്ങൾ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാം നീ ഈ പാത പിന്തുടർന്ന് പോവേണത് പറഞ്ഞൊക്കെ കെട്ടിയിട്ട് കൊണ്ട് പൂജ എന്ന് മാത്രം അറിഞ്ഞപ്പോ എന്തിനാ അച്ഛനമ്മയുടെ ഒക്കെ പേര് അറിയണേ എന്റെ ഫുൾ നെയിം പറ ഞാൻ നിന്നെ എന്റെ ചക്രയെ എന്ന് വിളിക്കും മൃദുല അസീസ് ഇവിടെ ഷൂട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇതല്ലേ സെർച്ച് ചെയ്യുന്നത്
എനിക്ക് ആൽബിയോടെ ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോ ആണ്, ഒന്ന് കൊണ്ടു കിടക്കാനും ഒന്ന് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ. വൈകിട്ട് തന്ന വാഴക്കൊപ്പം കാല് കെട്ടിക്കൊണ്ട് നടക്കണേ. ശരി, അത് വിട്ടോ, നടിയുടെ പേര് പറ. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ പോയിരുന്നോളൂ, പറഞ്ഞുതരാം. ശരി, അപ്പൊ നോബുചേട്ടനും മൃദുലയ്ക്കുള്ള നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ എന്ന് പറഞ്ഞ എന്റെ ഒരു സർപ്രൈസ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക്. എന്താണ് ഇത് ആൽബി? ആൽബി അവിടെ ഇരി. ആൽബി ചന്ദ്രയുടെ കയ്യരിഞ്ഞുള്ള ദേഷ്യം കാണിക്കണോ? മുങ്ങി പോയ. ശരി, അപ്പൊ ഇതെല്ലാം ഈ ഒരു ആൽബി ഇവിടെ ഇരിക്കും, അതുപോലെ തന്നെ നമ്മുടെ മൃദുലയുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്രൈസ് എന്ന് പറയാം. നിങ്ങളുടെ റിഹേഴ്സൽ നടത്തുന്ന സമയത്ത് വേറെ രണ്ടുപേര് ഒളിഞ്ഞ് മാറി ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെ, കൂടുതൽ ചോദ്യം പറഞ്ഞൊന്നുമില്ല. ആരാണെന്നുണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ട് വന്നോളൂ. ആ ആൽബിയും ആ ലേഖയും വേഗം ഇങ്ങോട്ട് പോന്നോളൂ. എങ്ങനെയുണ്ട് ഇവരുടെ കോമ്പറ്റീഷൻ ആണോ നിങ്ങളെക്കാളും നല്ല നല്ല ജോഡികളല്ലേ എല്ലാം കൊണ്ടും? ഇത് പ്രഭുദേവ നിക്കല്ലേ, എന്തിനു സ്റ്റെപ്പിന് എന്തിനും? നേരത്തെ നിങ്ങളിവിടെ നിന്നിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇട്ടിരുന്നില്ലേ, ആ സെയിം സാധനം എന്താണോ ബാക്ക് സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ഞാൻ ദേ പോവാണ്. ആ ഒരു പാട്ട് ഇട്ടോളൂ. അപ്പൊ കുട്ടാ തൊപ്പിക്കാരാ എപ്പ കല്യാണം? മകര മാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. ഒരു കുങ്കുമ കുയില കുണു കുണുങ്ങി വന്നാട്ടേ, കണ്ണാടിപ്പും സിന്ദൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. ഒരു മാർഗഴി കുന്നിമണി കൂടുകെട്ടി കന്നിവയിൽ പന്തലിട്ട് പുലരാറായോ പൊന്തനുമാസം. മച്ചില കൂട്ടിൽ അന്തിയുറങ്ങാൻ വാ, മച്ചില കെട്ടി കൊച്ചിരി കാവേ കിളി കൂട്ടാൻ വാ. നീ വരും മല ചന്ദന കുറിച്ചില്ലു നിലാവാ, ചില്ലു നിലാവാ. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടേ, കണ്ണാടിപ്പൂം ചിന്ദൂരം കവർന്നെടുത്തോട്ടെ, കവർന്നെടുത്തോട്ടെ. ഒളിച്ചിരുന്ന് പഠിച്ചതാണ് ഇത്രയും കൃത്യമായിട്ട്. അമ്മ സ്റ്റെപ്പ് തീർന്നപ്പോ രണ്ടുപേരും പ്രോപ്പർട്ടി വെച്ച് അതെടുത്ത് യൂസ് ചെയ്തോളഞ്ഞേട്ടാ. നമ്മളെ യൂസ് ചെയ്യാത്ത പ്രോപ്പർട്ടി അവർ യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് ഇതിനകത്ത് തോന്നിയപ്പോൾ ഒരു കാമുകൻ കാമുകയായിട്ട് തോന്നിയില്ല. പിന്നെ ഏറ്റവും മൂത്ത ചേട്ടൻ കുഞ്ഞനിയത്തെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ബാഗും എടുത്ത്. എനിക്ക് തോന്നിയത് 12 വർഷം ജയിലിൽ കിടന്നിട്ട് ഒരു ദിവസം പരോൾ കിട്ടുന്നില്ല. എങ്ങോട്ട് പോണോന്നറിഞ്ഞു. ഷിയാസ മൈക്ക് ലക്ഷ്മിയെ കൊടുത്താണ്. ആ ബാഗ് ഒന്ന് കുടഞ്ഞാണ് രണ്ട് സ്റ്റെപ്പ് അതിനകത്ത് പോയി.
ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടോട്ടോ. അതുകൊണ്ടാണ് അപ്പൊ ഈ അനുവാണ് അല്ല എനിക്ക് ചേട്ടാ ലാലേട്ടൻ ചെയ്ത വേറെ അതെനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അയ്യോ കറക്റ്റ് അതുപോലെ ആയിരുന്നു. നീ കോമഡി ആയിട്ട് കണ്ടാൽ ഞാൻ ഒരു സത്യാവസ്ഥ പറയാം. നിനക്ക് താളം വെച്ച് തുടങ്ങി സത്യമാണ്. ഈ ഫ്ലോറിൽ ഒന്നും നല്ല ചേഞ്ച് വന്നു. നല്ല അല്ല എനിക്കില്ല സീരിയസ്ലി ഞാൻ എന്റെ കൂട്ടുകാരനെ കളിയാക്കും. അല്ല ഈ പൊക്കൊക്കെ വെച്ചിട്ട് എനിക്ക് റൊമാൻറ്റിക് ഒന്നും വർക്കൗട്ടാവൂല, ഡാൻസ് ഒന്നും വരില്ല. നീ ഒരു തോക്കൊക്കെ പിടിച്ചിട്ട് ഹീറോ നിന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സീൻ, ഒരു പരുന്ന് വെടിവെച്ച് മരിക്കുന്നു, അത്രയുള്ള ഒരു ക്യാരക്ടർ എന്ന സിനിമ കിട്ടുള്ളൂ. അല്ല അങ്ങനെ ഒരിക്കലല്ല സത്യം, എന്നെ ഒരു സിനിമയിൽ ഹീറോ ആയിട്ട് വിളിച്ചു. അത് ചിലപ്പോ ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ഒന്നും തരും. ഏത് സിനിമ എന്ന് ഞാൻ പറ്റുന്നില്ല, എന്നെ വിളിച്ചിട്ടുണ്ട് ചിലപ്പോ ഈ ഫ്ലോറിൽ വന്നിട്ട്. അല്ല സത്യം, ഷിയാസിന് ഇപ്പൊ താളമുണ്ട്, നല്ല താളമുണ്ട്. ആദ്യം വന്നപ്പോ ഓളമായിരുന്നു. എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഷിയാസ് ആൻഡ് അനുകുട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നിങ്ങളെ ഡാൻസ് ഗംഭീര എന്ന ഒരാളെ മനസ്സ് ഇവിടെ തകർന്നടിഞ്ഞിട്ട് ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാട്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. അയ്യോ ഞാൻ വിചാരിച്ച കണ്ണ് താഴെ വീഴുന്നു, അത്രക്ക് വിഷമോ. പക്ഷേ വിഷമം എനിക്ക് ദേഷ്യമായിട്ട് ഫീൽ ചെയ്തു. ആ വിഷമമുള്ള ആളുടെ അടുത്ത് പോയി ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ, ഒന്ന് ഫ്രെയിം ചെയ്യാനും ഒന്ന് വീട്ടിൽ സൂക്ഷിക്കാനും. ഐ ബി പോവാ. അല്ല ഞാൻ ആ വിഷമിച്ച ആളിനോട ഒരു സെൽഫി. ആ വിഷമ കട ഇല്ല ഇതുവരെ മൈൻഡ് വന്നില്ല. എടാ അത് കഴിഞ്ഞ അത് ഡാൻസ് ഒരു പെർഫോമൻസ്. നീ അത് വിഷമിക്കാൻ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ആൽബിക്ക് നല്ലൊരു ട്രില്ല് ഒരു ഒരു ഫോട്ടോ കഷ്ടം. ഇവിടെ അനു ഫസ്റ്റ് പോയി നോക്കും തങ്കച്ചൻ ചേട്ടൻ എങ്ങനത്തെ കോസ്റ്റ്യൂമാണ് ഇടണേന്ന്. അതുപോലെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞ് ഓൾറെഡി നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞു വെക്കാന്ന് പറയില്ലേ. അപ്പൊ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. ഇതാണ് യൂഷ്വലി നമ്മൾ വോക്ക് ചെയ്യാറുള്ള ഒരു പേർ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട് ഷിയാസിന്റെ കൂടെ പോയി ഡാൻസ് ചെയ്ത? അല്ല തങ്കച്ചേട്ടനോട് വിളിച്ച തങ്കച്ചേട്ടൻ വരില്ല എനിക്കറിയില്ല. അങ്ങനെയല്ല, ഷിയാസൊക്കെ പറയുമ്പോ ഭയങ്കര എനിക്ക് ജീവിക്കണം. കാരണം പറഞ്ഞ അവന്റെ കാലിട്ട് ചവിട്ടി കൊടുത്താലേ അവന് ആരോഗ്യം ഉണ്ട്. അല്ല തങ്കച്ചേട്ടനെ ഞാൻ വിളിച്ച തങ്കച്ചേട്ടൻ വരില്ല, അതുകൊണ്ടാ പിന്നെ വിളിച്ച ഭയങ്കര ഞാൻ പറഞ്ഞു ഭയങ്കര ജാടായിട്ട് നിക്കും. എന്നെ വിളിച്ചില്ല ഞാൻ പോയില്ല. സത്യം പറഞ്ഞു ഞാൻ പറയുമ്പോ പുള്ളി ഭയങ്കര വെയിറ്റ് ഇട്ടു വിളിക്കി ഡാൻസ് ചെയ്യാമല്ലേ. മോളുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് ഡാൻസ് ചെയ്യണം. ഇപ്പൊ നോബിച്ചായിരുന്നു മൃദുല നന്നായിട്ട് കളിച്ചില്ലേ, അതുപോലെ എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യണം. ഡാൻസ് ചെയ്തല്ലേ, ഇനിയിപ്പോ തങ്കു ഇങ്ങോട്ട് വരൂ. തങ്കു ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറച്ച് ജാടയെന്നാണ് അനു പറയണത്. അപ്പൊ ഇപ്പൊ ഒരു വാക്ക് കൊടുക്കും, അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്യുന്നു പൂർണ്ണ മനസ്സോടെ. ഒരു ഡാൻസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ആയില്ല പൂർണ്ണമായില്ല. ഇത് പണ്ടത്തെ തങ്കയുടെ തങ്കച്ചായിരിക്കുന്നത്. അടുത്ത ഒരു ഒരു ഡാൻസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ. യെസ്, അപ്പൊ ഇതെല്ലാം അടുത്ത എപ്പിസോഡ്സിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസിങ് എലമെന്റും കൂടെ ഉണ്ട്. ഇപ്പൊ നോബി ചേട്ടനും മൃദുലയും കളിച്ച പോലെ തന്നെ ദാ നമ്മുടെ തങ്കും അനുവും പ്രോമിസ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ ഒരു കിടക്കൻ ഒരു വിഷ്വൽ ട്രീറ്റുമായിട്ട് ഇവർ രണ്ടുപേരും എത്തും. അതിനായിട്ട് ശരി, സ്റ്റാർ മാജിക്കിൽ നമ്മൾ നേരെ വണ്ടി ഓടിച്ചിട്ട് പോവാൻ പോണേ. എവിടേക്കാ? നമ്മുടെ ഫൺ സോണിലേക്ക്. തമാശയൊക്കെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടെങ്കിലും ഫൺ സോൺ എപ്പോ വരുന്നു അപ്പൊ മാത്രമേ ഞങ്ങൾ ഗെയിം ഒളിക്കുള്ളൂ അല്ലേ. ശരി, ഫൺ സോണിലേക്ക് നമ്മൾ പോവാൻ പോണേ. ഗെയിമിന്റെ പേര് മടക്ക് പൊറോട്ട. മൈദ ആരോഗ്യത്തിന് നല്ലതല്ല, അറിഞ്ഞൂടാ. അപ്പൊ എങ്ങനെയാണ് ഗെയിം കളിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മടക്ക് പൊറോട്ട ഇൻ ദ സെൻസ് ഇവിടെ ഞാൻ പൊറോട്ടയായിട്ട് ഉപമിച്ചത് ടീഷർട്ടിനെയാണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടീമിനും ഏകദേശം ഒരു 11 ടീഷർട്ട് വെച്ചിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ടീമിൽ നിന്ന് 4 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കും. 4 പേര് ഇങ്ങനെ 1, 2, 3, 4 ഇവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. ആദ്യത്തെ ആൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബസർ വരുമ്പോൾ രണ്ട് ടീം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ടീഷർട്ട് ഇങ്ങനെ ഇടുന്നു, അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ടീഷർട്ട് അതായത് ഈ സെയിം ടീഷർട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അങ്ങനെ 4 പേരിലേക്ക് എത്തണം. 4 നല്ല വൃത്തിയിൽ ഇത് മടക്കി വെക്കണം. അവിടെയാണ് ഞാൻ മടക്ക് പൊറോട്ട ഉപമിച്ചത്. ഓക്കെ, അങ്ങനെ ലാഗ് ഇല്ലാതെ ഏറ്റവും കൂടുതൽ ടീഷർട്ട് ഇപ്പോഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമല്ല വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടുള്ള ടീഷർട്ട്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. വെറുതെ ഇത്ര ടീഷർട്ട്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു നോക്കിയിട്ട് കാര്യമില്ല. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം മടക്ക് പൊറോട്ട.
പോവാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കാർത്തിക് ഓക്കെ 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 കൊടുക്കാം വെരി ഗുഡ്
ഞങ്ങൾ അതിലാണ് കോൺസെൻട്രേഷൻ കൊടുത്തത്, കാരണം ഏറ്റവും നല്ല രീതിയിൽ മടക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് കിട്ടുന്നത്. ഞങ്ങൾ അതാണ് കോൺസെൻട്രേഷൻ. ഇപ്പൊ ടീഷർട്ടും ഷർട്ടും മടക്കാറില്ല, ചുരുട്ടിയാണ് വെക്കാറില്ല. അത് കടയിലേക്ക് പോകുമ്പോ ഇതിൽ വിന്നേഴ്സ് ആയിട്ട് നമ്മൾ ഇവരെ തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ലക്ഷ്മി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ലക്ഷ്മി അവര് നന്നായിട്ട് മടക്കിയെങ്കിൽ കുഴപ്പമില്ല. അല്ല ഇവിടെ ആക്ച്വലി എന്തായിരുന്നു നടക്കണ്ടായിരുന്നെ? നമ്മുടെ ഷിയാസ് അതുപോലെ തന്നെ സുധിച്ചേട്ടൻ നസീസ് നിങ്ങളൊക്കെ തമ്മിൽ എന്ത് കണ്ണൊക്കെ ചുമന്നല്ലോ. ഞാനും സുധിച്ചേട്ടനും ടീഷർട്ടിന്റെ അടിയിലാണ് ഗെയിമിനെ കുറിച്ച് പ്ലാൻ ചെയ്തത്. അങ്ങനെ കുറച്ച് സമയം പോയി. അനു ആണെങ്കിൽ പിന്നെ ഈ ടീഷർട്ട് ഇട്ട് ഞാൻ ഇന്നൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അഞ്ച് ടീഷർട്ട് കിട്ടിയതല്ലെന്ന് വെച്ചിട്ട് ഇട്ടപടി ഒരു അഞ്ചെണ്ണൊക്കെ ഒരുമിച്ച് ഇന്ന് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണ് ഷിയാസിനൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. ഇടിച്ചു ഈ സത്യം പറയട്ടെ, അത് നീ ടീഷർട്ട് ഉരുളിന്റെ കൂടെ ഷിയാസ് ഷിയാസിന്റെ ഷർട്ട് കൂടെ ദാനം ചെയ്യായിരുന്നു. പിന്നെ ഈ മൂന്ന് ടീഷർട്ട് ആകുമ്പോഴുള്ള സമയം എടുത്തത് അനു ഹൈറ്റ് നോക്കണം, ഷിയാസിന്റെ ഹൈറ്റ് നോക്കണം. ഇവിടെ നിന്ന് ഏകദേശം അവിടെ കൊടുക്കാൻ തന്നെ ഏകദേശം എത്ര സമയം എടുക്കുന്നുണ്ട്. അത് സഹോദരൻ നീ അങ്ങോട്ടാണ് കൊടുക്കുന്നത്. ജിറാഫിൽ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പ്ലെയറാണ്. മൂന്ന് പ്രാവശ്യം നെറ്റിട്ടിച്ച് പൊട്ടിച്ചത്. അവളെ മുടിയിൽ തന്നെ നാല് ടീഷർട്ട് കുരുങ്ങിയിരിക്കുകയാണ്. എന്റെ മാല സാധികരെ കഴുത്തി കിടക്കുന്നു, ഇവിടെ നൂരിയെടുത്ത. ഈ മാലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡ്രസ്സ് തന്നെയാണോ ഇപ്പൊ ഇട്ടിട്ടുള്ളതെന്നും ആ ഡ്രസ്സ് മിസ്സല്ല എന്നും ഒന്ന് സ്വയം ഒന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്യണേ. മടക്ക് പൊറോട്ട എന്ന് പറഞ്ഞ ഒരു ഗെയിം കഴിയുമ്പോ ഇതില് ജയിച്ചിട്ടുള്ളത് നമ്മുടെ തങ്കു ആക്ടീം. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് എന്നെ ഇവിടെ വന്ന് ചീത്ത പറയുന്ന എനിക്കറിയാം. കാരണം അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് അതുപോലെ തന്നെ ഗെയിംസ് വിഷ്വൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡാണ്. പക്ഷേ തീരുകയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വരാം. സോ നൗ വി ആർ സേയിങ് ബൈ ബൈ ഫ്രം സ്റ്റാർ മാജിക്കോ പവർഡ് ബൈ ഈസ്റ്റേൺ യമഹ ഉത്സവ് ബൊനാൻസ ആൻഡ് ഓറിയോ. ഗുഡ് നൈറ്റ്.